Welcome to Flavours of India. അങ്ങനെ നടന്നു നടന്നു ഏതാണ്ട് 2.5 kilometers നമ്മളുടെ ഈ ബ്രേക്ക് വാട്ടർ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ കണ്ടില്ലേ നല്ല സ്പീഡിൽ ഫിഷിംഗ് ബോട്ട്സ് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കരയിലേക്ക് അടുക്കുന്ന കാഴ്ച അവർക്കൊരു ഭയങ്കര കൗതുക കാഴ്ച പോലെ തോന്നുന്നു ഞാനിങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മുടെ പുലിമുട്ടലിൻ്റെ എൻഡിൽ വന്നിങ്ങനെ കാഴ്ചകൊണ്ടിരിക്കുമല്ലോ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമാണ് വാസ്തവത്തിൽ കടലിനെ തൊട്ടറിയുന്ന പോലെ ഒരു ഫീലിംഗാണ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ ഓളങ്ങൾ കടലിൻ്റെ അനന്ത ശരിക്കും അനന്തമായ കടലിൻ്റെ ഒരു ഒരു എന്താ പറയുക നമുക്കൊരു അജ്ഞാതമായൊരു മേഖലയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ടെന്നറിയാം ഇതിൻ്റെ താഴെ താഴേക്ക് പോകുമ്പോൾ മറ്റൊരു ലോകമല്ലേ മീനുകളുടെയും കടൽ ജീവികളുടെയും ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് നമ്മൾ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലും ആൻഡമാൻസിലും പോയപ്പോൾ ഒരു പരിധി വരെ കാണാൻ സാധിക്കുന്നു അതുപോലെയുള്ള ജീവജാലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ളൊരു വിചാരമാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല അവിടെ ധാരാളം കൂട്ടുകാരുണ്ട് പക്ഷെ അങ്ങോട്ട് പോയാൽ പണി കിട്ടുന്നതിന് നീന്തറിയില്ലല്ലോ കടൽ ഇങ്ങനെ ശാന്തമായി ശാന്തസുന്ദരമായി ഇങ്ങനെ ചെറിയ ചെറിയ ഓളങ്ങളായിട്ട് നിൽക്കുവാണ് റഫ്സിയൊന്നുമല്ല ഇന്ന് അല്ലെങ്കിൽ ഒരു പക്ഷേ ഭയങ്കരമായ തിര വന്നിങ്ങനെ ആഞ്ഞടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും പക്ഷെ അതൊന്നുമില്ല കൂളാണ് ഇല്ലേ ഒന്നും കിട്ടിയില്ലേ അയ്യോ കഷ്ടം ഞാൻ മീനുണ്ടോന്ന് ചോദിക്കായിരുന്നു അവർക്ക് ഒരു മീനും കിട്ടിയില്ല എന്നാ പറയുന്നത് മാൻ മെയ്ഡ് വണ്ടർ പോലെ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ഒരു അത്ഭുതം പോലെയാണ് ശരിക്കും എനിക്ക് ഈ പുലിമുട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിനെ കാണുമ്പോൾ തോന്നുന്നത് ഈ ബ്രേക്ക് വാട്ടർ ഇത് എങ്ങനെയാണ് ഈ കടലിൻ്റെ ഈ ഒരു തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് ഇത്രത്തോളം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അത് ശരിക്കും നിൽക്കുന്ന തോന്നുന്നുണ്ടാവില്ലേ അതിനൊരു ഉത്തരമുണ്ട് ഇവിടെ കാണുന്ന എനിക്ക് ചുറ്റും കാണുന്ന ഞാൻ ഇരിക്കുന്ന ഈ പാറ പോലെയുള്ളൊരു കാര്യം കാണുന്നുണ്ടല്ലോ 3 കോണുകളായി ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന കല്ലുകൾ ഇത് സിമെൻറ്റ് ബ്ലോക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മുക്കോണെന്നാണ് ഇതിന് പറഞ്ഞത് സിമെൻറ്റും ചല്ലിയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കമ്പി ഒരുപാട് കാര്യങ്ങളുണ്ട് മുക്കോണെന്നാണ് ഇതിന് പറയുന്നത് ഈ മുക്കോണുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ ഈ പുലിമുട്ട് കാര്യം ഇതിൻ്റെ അടിയിലെല്ലാം തന്നെ ഇതുകൊണ്ടിങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ് ഈ കടലിനെ ഈ ഭാഗത്തല്ല അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആണ് ഈ മുക്കോണെന്ന് പറഞ്ഞാൽ ഇത് തിരമാലകളെ അതിൻ്റെ ശക്തിയെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട് തിര ആഞ്ഞടിച്ചാലും ഇതിൽ വന്നിട്ട് ഇങ്ങനെ 3 തിരിഞ്ഞതിൻ്റെ ഇടയിൽ കൂടി എല്ലാം വെള്ളം ഇങ്ങനെ പോയിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റ് ശക്തി കുറയ്ക്കുക എന്നുള്ളൊരു പ്രതിഭാസമാണ് അപ്പോൾ ഈ ഒരു ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ ഈ പുലിമുട്ട് അതിൻ്റെ ഒരു ഭാഗത്തും ഈ ഭാഗത്തും ഇതിൻ്റെ അടിഭാഗത്തും എല്ലാം തന്നെ ഈ മുക്കോണുകൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ്റെ ആ രീതിയിൽ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ജൂൺ ജൂലൈ മാസങ്ങളിലാണെങ്കിൽ ഇവിടേക്കൊന്നും വരാനേ പറ്റില്ല ഈ ഭാഗത്തെല്ലാം റഫ് സീ ആയിരിക്കും ഈ മുക്കോണും ഇതിൻ്റെ മുകളിൽ കൂടിയെല്ലാം കടലിങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും ഒരു പക്ഷേ ഈ പുലിമുട്ടിലൂടെ നടക്കാൻ പോലും ഒരു പകുതിയിൽ കൂടുതൽ ഇപ്പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കടലിൻ്റെ തിരമാലകൾ ഇങ്ങനെ വന്ന് ആഞ്ഞടിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറി ഈ റോഡൊക്കെ ഇച്ചിരി ഇച്ചിരി മോശമായി കിടക്കും ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് വരാൻ എസ്പെഷ്യലി വൈകുന്നേരങ്ങളിൽ വരിക കാര്യം ഇപ്പോൾ ഇച്ചിരി വെയിലുണ്ട് വെയിലെല്ലാം ഒന്ന് കുറഞ്ഞിട്ട് ഒരു 5 അടുപ്പിച്ച് വരുവാണെങ്കിൽ ഇവിടെ നിന്നാൽ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരം വരുന്നാൽ ബ്യൂട്ടിഫുൾ സീൻസ് കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് 2.5 kilometers പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഹൗസും കാണാം ലൈറ്റ് ഹൗസിൽ നിന്നും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും തങ്കശ്ശേരിക്ക് അവകാശപ്പെടാനുള്ളൊരു അത്യപൂർവമായ മനോഹര കാഴ്ചയുണ്ട് ഇതുപോലെ വന്ന് നിന്നാൽ കടൽ തീരത്ത് വന്ന് നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അപൂർവത എന്ന് പറയുന്നത് സൺസെറ്റും പിന്നെ ചന്ദ്രോദയവും അതായത് സൂര്യാസ്തമയവും ചന്ദ്രൻ ഉദിക്കുന്ന കാഴ്ചയും ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം ഈ കടൽ തീരത്ത് വന്ന് നിന്നാൽ കാണാമെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിച്ചു വരുന്നതും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കും അപൂർവ കാഴ്ചയായിരിക്കും ബഹളം
കുറച്ച് ബിസി ആയി കഴിഞ്ഞു ഈ റൂട്ട്. കാര്യം ഇത്ര നേരം വളരെ ശാന്ത സുന്ദരമായിരുന്നു, ബഹളമൊന്നുമില്ല, ഒറ്റപ്പെട്ട ബോട്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കണ്ടിന്യൂസ് ആയിട്ട് ബോട്ട്സ്, ഫിഷിംഗ് ബോട്ട്സും ചെറിയ ചെറിയ ബോട്ടും വലിയ വലിയ ബോട്ടും ഒക്കെ വന്നു തുടങ്ങി. അപ്പം എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കടലിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും കടൽ എത്ര കണ്ടാലും മതിയാവില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. പക്ഷേ എത്ര നല്ല കാഴ്ചയാണെങ്കിലും ഇനിയും ഇനിയും കാഴ്ചകൾ വേറെ ബാക്കിയില്ല. അപ്പം നമുക്കൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാനിനി ഈ ഭാഗത്ത് നിന്നും ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് 2.5 കിലോമീറ്റർ നടക്കാൻ വേണമെങ്കിൽ പറ്റും, പക്ഷേ അവിടെ എത്തുമ്പോൾ താമസിക്കും. ലൈറ്റ് ഹൗസ് 5 മണിക്ക് ക്ലോസ് ചെയ്യും, അതിന് മുമ്പേ അവിടെ എത്തണ്ടേ. നമുക്ക് കാറിൽ കയറിയിട്ട് തിരിച്ചു പോകാം. കാര്യം ഈ പുലിമുട്ടിൽ വേണമെങ്കിൽ കാറ് ഈ ഭാഗം വരെ വരും. അപ്പോൾ നമ്മുടെ കാറ് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഇതൊരു മീനാണ്, കണ്ടു കഴിഞ്ഞാൽ പാമ്പിൻ്റെ മാതിരി വീഴുന്നത് അല്ലേ. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ കുറേ ആൾക്കാരിങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട്. ഇതിനെന്തെങ്കിലും പേരുണ്ടോ ഈ മീൻ? അഞ്ചാള. അഞ്ചാള എന്ന് പറയും അല്ലേ, പക്ഷെ കഴിക്കില്ല. കഴിക്കില്ല. ഓ, ഇതിൻ്റെ വേറെ തന്നെ ഉണ്ട്, അതാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് അബദ്ധത്തിൽ ചൂണ്ടയിൽ കുരുങ്ങി വന്നതാണ് ആണല്ലേ. ഇത് കയറി പിടിക്കുന്നതാണ്, പക്ഷേ ഇതൊരു വേസ്റ്റ് ആണല്ലേ. അപ്പം അതിനെ തിരിച്ചുവിട്ടാലും രക്ഷയില്ല. തിരിച്ചുവിട്ടാൽ പിന്നെ ഇത് തന്നെ തിരിച്ചു വിട്ടാൽ വീണ്ടും ഇവൻ തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് അവൻ ഇവിടെ കരയിലിടന്ന് മരിച്ചോട്ടെ എന്നാണ് നമ്മളുടെ തീരുമാനം. അപ്പോൾ എന്തായാലും ചെറിയ ഒരു കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാമ്പിനെ പോലെ, അതിന് ജീവനുണ്ട്, വായിങ്ങനെ തുറന്ന് പാമ്പ് തന്നെയാണ് മോ, അതുപോലെയാണ് ഇരിക്കുന്നത്. ഫേസും എല്ലാം വലിയ വായ, കണ്ണത് ഇത്രയേ ഉള്ളൂ കണ്ണ്. ഇതാണ് കണ്ണ്, ഇത് പല്ല്. പാമ്പിൻ്റെ വിഷം ഉണ്ടാവും ചിലപ്പോൾ. ഈ അഞ്ചാളയ്ക്ക് ജീവൻ്റെ തുടിപ്പ് ബാക്കിയത് ഇപ്പോഴും വായൊക്കെ തുറന്നു. നമുക്ക് അതിനെ തിരിച്ച് കടലിലേക്ക് വിടാം. അപ്പോൾ തൽക്കാലം എന്നെ കൊണ്ട് അത്ര ഒരു ഉപകാരമായി ഉണ്ടാവട്ടെ. വിട്ടാലേ ഒരറി. മൈ ഗോഡ്, ജീവിക്കോ? ആ, ജീവിക്കും, ജീവിക്കും. അതിന് എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ജീവൻ നമ്മൾ രക്ഷിച്ചു. പക്ഷെ പുള്ളിക്കാരെ പറഞ്ഞാണ് ഏറ്റവും വലിയ കോമഡി. അവർക്ക് തന്നെയാണ് എക്സ്ട്രാ പണി ചെയ്യുന്നല്ലേ. വീണ്ടും ചൂണ്ടയിൽ ഇവൻ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർക്ക് നല്ല മീനിനെ കിട്ടാനല്ലേ അവർ ചൂണ്ടയായിട്ട് നിൽക്കുന്നത്. ഇവൻ ഒരു ഡിസ്റ്റർബൻസ് ആണ്. എന്തായാലും നമ്മൾ കണ്ട കാഴ്ചയല്ലേ, എന്തായാലും ഇങ്ങനെ ഒരു റയറായിട്ടൊരു മീനിനെ കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. ഓക്കെ, അങ്ങനെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് കയറാൻ പോവാണ്. ഭാരത സർക്കാർ കപ്പലോട്ട ഗതാഗതം മന്ത്രി കാര്യാലയം ദീപസ്തംഭ ദീപ നൗകാ വകുപ്പ് കൊല്ലം ദീപസ്. ലൈറ്റ് ഹൗസ് കൺസ്ട്രക്ടഡ് ഇൻ 1902 ആണ്, 1902. സ്ട്രെങ്തൻ ഇൻ 1940 വീണ്ടും ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തി. ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസറാണ് അദ്ദേഹം. ചീഫ് ലൈറ്റ് ഹെഡ്ലൈറ്റ് കീപ്പർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. സാറാണ് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഇത് സാധാരണ സന്ദർശകർക്ക് 3 മണി വരെയാണ് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്. ഇത് വളരെ പഴക്കം ചെന്നത് അല്ലേ, 1902 പഴക്കമുള്ള ലൈറ്റ് ഹൗസ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. പിന്നെ അതായത് ശരിക്കും 193 സ്റ്റെപ്സ് ഉണ്ട്. എനിക്കൊരു തെറ്റ് പറ്റി, 100 എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ 193 സ്റ്റെപ്സ്. പിന്നെ കമ്മീഷൻ ഓൺ 1902. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് 17 നോട്ടിക്കൽ മൈൽസ്. ലൂമിനസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ഇതാണോ, എത്ര ദൂരം നിന്ന് കാണാമെന്നുള്ളതാണോ? 48, അതായത് 26 നോട്ടിക്കൽ മൈൽസ് ദൂരം നിന്ന് വരെ കാണാം. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ടോട്ടൽ ഫീറ്റ് അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, എലിവേഷൻ അല്ലേ, 41.15 മീറ്റേഴ്സ്, അതായത് 130 അടി ഫീറ്റ്. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് എന്തായാലും ഭയങ്കര രസമുള്ളൊരു ലൈറ്റ് ഹൗസ് അല്ലേ.
സ്പൈറൽ സ്റ്റെയർസ് ആണ്. സ്റ്റെയർകേസ് കയറാം. കാര്യം എന്താ അറിയോ, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുപോലൊരു ലൈറ്റ് ഹൗസിൽ കയറിയിട്ടുണ്ട്, ആൻഡമാൻസ്, ലിറ്റിൽ ആൻഡമാൻസ്. എനിക്കതാണ് ഓർമ്മ വരുന്നത്. കടലിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങി ഹൈക്കിലേക്ക് കയറുന്നു. അതെ, തിരക്ക് പിടിച്ച് കയറിയിട്ടുള്ളൊരു പ്രശ്നം. അയ്യോ, ഇത് കുത്തനെയുള്ള സ്റ്റെപ്സാണ്. ഓടി കയറിയെങ്കിലെന്താ, ശ്വാസം മുട്ടിയാൽ എന്താ കുഴപ്പം? ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ കാണാൻ സാധിച്ചില്ലേ? ഞാൻ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് ഓടിയെന്ന് വെച്ചാൽ 5 o'clock ക്ലോസ് ചെയ്യും ലൈറ്റ് ഹൗസ്, കയറ്റി വിടില്ല. ഓടി കയറിയതാ. അയ്യോ, പക്ഷേ എന്ത് ഭംഗിയെന്ന് നമുക്ക് അറേബ്യൻ കടൽ മുഴുവൻ കാണാം. അങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, തങ്കശ്ശേരിയിലെ ബ്രേക്ക് വാട്ടർ. തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ എന്നുള്ള പുലിമുട്ടിയുടെ ഏറിയൽ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം അവിടെ നടന്നത്, 2.5 kilometers നടന്ന് നമ്മൾ ആ കടലിൻ്റെ ആ അറ്റത്ത് പോയി നിന്നിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അത് തന്നെ ഒരു ആസ്വാദനമായിരുന്നു. ഇപ്പോൾ അതേ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് പടിക്കെട്ടുകൾ കയറിയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കടൽ സഞ്ചാരികളെയും മീൻപിടുത്തക്കാരെയും നിരന്തരം സഹായിച്ചുകൊണ്ട് അവരെ നയിച്ചുകൊണ്ട് നിശബ്ദമായി നിൽക്കുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് ഈ വിളക്കുമാടം അഥവാ ലൈറ്റ് ഹൗസ്. വളരെ പഴക്കം ചെന്നതാണ് ഇത്. കുമ്മായവും ചുടുകട്ടയും കൊണ്ട് നിർമ്മിച്ചതാണ്. ഏറ്റവും ഉയരം കൂടിയ കേരളത്തിലെ ലൈറ്റ് ഹൗസാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അനന്തമായ കടൽ, കടൽ ഇങ്ങനെ ഈ ഒരു കടൽ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൊല്ലം നഗരത്തിൻ്റെ ഒരു ഭയങ്കരമായൊരു ദൃശ്യം, അതായത് ഏറിയൽ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ദൃശ്യ വിസ്മയമായി തന്നെ ഇത് നിൽക്കുകയാണ്. വളരെ ശാന്തമാണ്, വളരെ നിശബ്ദമാണ് ഇങ്ങനൊരു ലൈറ്റ് ഹൗസ്. ഇത് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ നമുക്കായിട്ട് നൽകിയ ഒരു എന്താ പറയുക, ഒരു സമ്മാനമായിട്ട് നമുക്കിതിനെ കരുതാം. കാര്യം അവർ ബാക്കി വെച്ച് പോയ ഉപകാരങ്ങളിൽ ഒന്നാണിത്. ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഒരു കാലത്ത് ഇത് മണ്ണെണ്ണ വിളക്കിലാണിത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കടലിൽ നിന്ന്, ഉൾക്കടലിൽ നിന്ന് 25 kilometers മുന്നേ തന്നെ നമ്മൾക്ക്, അവർക്ക്, സഞ്ചാരികൾക്ക്, കടലിൽ പോകുന്ന കപ്പൽ ആൾക്കാർ, ഈ കപ്പലിൽ പോകുന്നവർക്കും എല്ലാം 25 kilometers ഫ്രം ദ സീ, അത്രയും ദൂരത്ത് നിന്ന് പോലും ദൃശ്യമാകുന്ന ലൈറ്റ് ഹൗസ് ആയിരുന്നു അത്. ഇവിടെ നിന്നുള്ള പ്രകാശം, ഇപ്പോൾ ഇത് ഇലക്ട്രിസിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. 15 seconds ഒരു റൗണ്ടിൽ 3 flashes ഇവിടെ ഇങ്ങനെ ലൈറ്റ് തെളിയുന്നത്. ഇത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പകൽ കുറവും രാത്രി കൂടുതലായതുകൊണ്ട് 5:30, 5:30 സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ഈ ഫ്ലാഷ് കത്തിത്തുടങ്ങും. അതായത് എവറി 15 seconds ഒരു റൗണ്ട് അടിക്കും 3 flashes. അതിങ്ങനെ കടലിൽ 25 kilometers ഉള്ളിൽ നിന്ന് വരെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു വിസ്മയം. ഭയങ്കര രസമല്ലേ? അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമ്മൾ വന്ന് നിൽക്കുന്നു. മനോഹരമായ കൊല്ലം തീരപ്രദേശം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം അറബിക്കടൽ ഇത്ര മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
കേരളം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന കേരം തിങ്ങി വിളയുന്ന നാട് കണ്ടില്ലേ, കടലോര പ്രദേശം, തീരദേശം, കടലും നമ്മളുടെ തെങ്ങും എല്ലാമായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഈ മനോഹരമായ തീരത്ത് എത്ര നന്നാലും മതി. ഇതാണ് ഗോഡ് സോൺ കൺട്രി എന്ന് ആൾക്കാർ, വിദേശികളും എല്ലാവരും പാടി പുകഴ്ത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മളുടെ പഴയ കവികളുമൊക്കെ എന്തുമാത്രം പാടി പുകഴ്ത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കവിതകളിലൂടെ ചിത്രീകരിച്ചു കഴിഞ്ഞു. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രൽ. ഇത് ബിഷപ്പ് നേരിട്ട് ഭരിക്കുന്ന പള്ളിയാണ്, ഇത് കത്തീഡ്രലാണ്. അതങ്ങനെ ഇങ്ങനെ ഒരുപാട് പള്ളികൾ ഈ ഭാഗത്തെല്ലാം ഉണ്ട്, തങ്കശ്ശേരിക്ക് സ്വന്തമായിട്ട്. കടലിനോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തങ്കശ്ശേരി. കണ്ടല്ലോ, ബോർഡറാണ്, കടലാണ് ഇതിൻ്റെ ഒരു ബൗണ്ടറി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ എന്താ പറയുക, വിദേശികൾ, യൂറോപ്യൻ ശക്തികൾ ഇവിടേക്ക് ആകർഷകരായി ഇവിടേക്ക് വന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ 1502 ഇവിടെ വരുന്നു. ഇവിടെ കുരുമുളകിൻ്റെ ട്രേഡാണ്, അതിൻ്റെ കച്ചവടമാണ് ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ നിന്നും നമ്മുടെ കറുത്ത സ്വർണം, ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന കുരുമുളക് ധാരാളമായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കടൽ മാർഗ്ഗമാണ് ഇതെല്ലാം പോയിക്കൊണ്ടത്. അപ്പോൾ കപ്പലുകൾ വരുന്നു, ഇതൊരു തുറമുഖമായിരുന്നു, കപ്പലുകൾ വരുന്നു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും വിദേശ ശക്തികൾ വരുന്നു, ഡച്ചുകാർ വരുന്നു, പോർച്ചുഗീസിനെ ഓടിക്കുന്നു. നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടുകൂടി ഇത്തരം ആൾക്കാർ ഇവിടെ തങ്ങുന്നു, അവരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്നു, അവരവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെയാണല്ലോ ഈ ഒരു സ്ഥലം തന്നെ ഇതൊരു സെപ്പറേറ്റ് സ്റ്റേറ്റായി മാറുന്നത്. ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു പ്രത്യേക രാജ്യം എന്ന് പറയുമ്പോൾ എന്താ, തിരുവിതാംകൂറിൻ്റെ അടിയിൽ തന്നെ മറ്റൊരു രാജ്യമോ? അപ്പോൾ ഇത് 99 ഏക്കർ വിസ്തൃതിയുള്ള ഒരു രാജ്യം. ഇവിടെ ഇവർക്ക് മാത്രമായി സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം, ധാരാളം ഇംഗ്ലീഷ് സ്കൂൾസ്, ചേർച്ചസ്, അങ്ങനത്തെ ഒരുപാട് കാര്യം. പിന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും വിലക്കുറവായിരുന്നു, മദ്യത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവ്. ഇപ്പോൾ സംസ്കാരത്തിൻ്റെ കാര്യം, ഒരു ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം, ഒരു എന്താ പറയുക, ഈ യൂറോപ്യൻ സംസ്കാരം ഇവിടുത്തെ മലയാളികൾ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് മലയാളികളായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ബാക്കി പത്രങ്ങൾ കുറച്ച് ഫാമിലീസേ ഉള്ളൂ. ഇവരെല്ലാവരും തന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്കും പോർച്ചുഗലിലേക്കും പല ഭാഗങ്ങളിലേക്കും പോയി കഴിഞ്ഞു. എങ്കിലും ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവരുടെ ആ ഒരു സംസ്കാരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വീഞ്ഞും നൃത്തവും മറ്റൊരു എന്താ പറയുക, ഒരു സായിപ്പിൻ്റെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു രീതിയാണ്. വളരെ കളേർഫുള്ളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് വളരെ നിഷ്കളങ്കരായ, സന്തോഷിക്കുന്ന, സന്തോഷം കൊണ്ട് ആനന്ദത്തിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു ഒരു പ്രത്യേക ലോകമായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ അതങ്ങനെ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, ഒരു കാലത്തതൊക്കെ ഉണ്ടായിരുന്നു ഈ തങ്കശ്ശേരിക്ക് അവകാശപ്പെടാൻ. ഇങ്ങനെ ഞാൻ ഈ ഭാഗത്ത് വന്ന് നിന്ന് ലൈറ്റ് ഹൗസിൽ നിന്ന് ഈ ചെറിയ ഒരു രാജ്യത്തിൻ്റെ, ഈ തങ്കശ്ശേരി എന്നുള്ള ഈ ചെറിയ രാജ്യം ഇപ്പം നമ്മളുടെ കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ്, എന്നാലും അതിനെ രാജ്യമായി സങ്കല്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോക്കൂ ചുറ്റും കാണുന്ന കാഴ്ച, ഈ പുലിമുട്ടും ഇപ്പോഴത്തെ ഹാർബറും ഇവിടെ കാണുന്ന അനന്തമായ കടലും മനോഹരമായ തീരവും. ഇവിടെ നിന്ന് മാത്രം കാണാൻ സാധിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയായ ചന്ദ്രനെയും സൂര്യനെയും ഒന്നിച്ച് കാണുന്ന കാഴ്ച, ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു, ഇനി സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച, ഒരേ സമയം സൂര്യാസ്തമയവും ചന്ദ്രോദയവും കാണുന്ന കാഴ്ച, ഈ മനോഹരമായ തീരത്തൊന്നും എനിക്ക് പോകാനേ തോന്നുന്നില്ല. പക്ഷേ നമ്മൾക്ക് പോയേ സാധിക്കുള്ളൂ. ഇനി ഇവിടെ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് തെളിയാൻ സമയമാകുന്നു. ആ ഒരു ദൃശ്യ വിസ്മയവും കൂടി കണ്ടുകൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട്, ഇതെങ്ങനെയാണ് ഈ ലൈറ്റ് ഹൗസിലെ ഈ ലൈറ്റ് പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടനോട് തന്നെ ചോദിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്ന്? എൻ്റെ പേര് സുരേഷ്. സുരേഷ് ബാബു, പുള്ളിക്കാരൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതികൾ, പണ്ടത്തെ രീതി എന്തായിരുന്നു, ഇപ്പോഴത്തെ ഇത്? പണ്ടത്തെ രീതിയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ അന്ന് ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ്, ആദ്യം മണ്ണെണ്ണ വിളക്കിലല്ലേ ഇത് തുടങ്ങിയത്? ഒരു കാലത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഈ സിസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെയാണ്, സ്റ്റെപ്പർ മോട്ടോർ വെച്ച് 40 kgയുടെ സ്റ്റെപ്പർ മോട്ടോർ, ഇത് ഒരെണ്ണം ഓഫ് ആയി കഴിഞ്ഞാൽ അടുത്ത ഓടിക്കും, സ്റ്റാൻഡ് ഒന്ന് സപ്ലൈ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കറങ്ങുന്നത് 15 സെക്കൻഡാണ്. 15 സെക്കൻഡിൽ ഒരു റൗണ്ട് കറങ്ങും, ഒരു റൗണ്ട്. ഈ ഒരു റൗണ്ട്, ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെൻസ് കണ്ട, അതെ, ഈ ലെൻസിൽ നിന്ന് 3 ഫ്ലാഷ്
കടലിലേക്ക് പോകും. എത്ര 25 കിലോമീറ്റർ ദൂരം നിന്ന് വരെ ഇത് ദൃശ്യമാകും അല്ലേ, കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് ശരിക്കും ഇതിപ്പോൾ ഷിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഒരു 12:30 വരെ കാണും, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ ഡ്യൂട്ടി കയറും, ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകും. അപ്പോൾ 6:30 വരെ രാവിലെ ഇത് ഓപ്പറേറ്റ് ചെയ്യും അല്ലേ. ഓരോ മാസത്തിന് ഓരോ വ്യത്യാസമുണ്ട്. ഒക്ടോബർ നവംബർ ഡിസംബറിൽ ഇതാണ് സിസ്റ്റം. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ 5:30 5:30 വൈകുന്നേരം 5:30 സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 6:30 വരെ ഉണ്ടാവും. അങ്ങനെയുണ്ട് നോക്കുന്ന പോലെ വെളിച്ചത്തിൻ്റെ ഒരു ഇതുപോലെ അല്ലേ. പിന്നെ എനിക്കറിയേണ്ടത് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് കടലിൽ പോകുന്ന അല്ലേ, കടലിൽ കടൽ സഞ്ചാരികൾ ഏറ്റവും ജീവനാണ് അവർക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദിശ മനസ്സിലാക്കാൻ? ഓ അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് അല്ലേ. പ്രത്യേകതയുണ്ട് ഓക്കെ. അപ്പൊ ഓരോന്നിനും ഓരോ ഐഡന്റിറ്റി ആണ് ഇത്. അപ്പൊ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ 15 സെക്കൻഡ് 3 ഫ്ലാഷ്, പിന്നെ ഒരു 8 സെക്കൻഡ് കാണില്ല, പിന്നെ അത് അപ്പൊ ഈ തീരത്തോട് അടുക്കുന്നു. ഇതാണ് സ്ഥലം എത്തിയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന സ്ഥലം ഇന്ന ദിശ എന്നെല്ലാം അല്ലേ. ഇത് ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ കാര്യങ്ങളല്ലേ അല്ലേ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ. കുറെ നല്ല കാര്യങ്ങൾ ഒരുപാട്. അവർ പോയാലും അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആ ഒരു പീരീഡിൽ, ആ കാലത്തൊക്കെ സുരേഷ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. 8 ഫാമിലീസ്. ഓക്കെ, എന്നാലും ഒരു വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിന്റെ ഒരു സ്ഥലമാണ്. 135 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ്. ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ലൈറ്റ് ഹൗസ് ആണെന്ന് അവകാശപ്പെടാമോ? കേരളത്തിലെ ഇത് ഇപ്പോഴും പണ്ടുണ്ടായിരുന്നു, ഇതിപ്പോ 3rd സ്ഥാനം. മൂന്നാം സ്ഥാനത്തേക്ക് പോയോ? 3rd സ്ഥാനത്ത്. ഫസ്റ്റ് ആരാണ് ഇപ്പോ? ഫസ്റ്റ് ഇപ്പം പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് പുതിയതായിട്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തത്? രണ്ടാമത്തെ 5 തെങ്ങ്. അപ്പൊ 2-3 ആൾക്കാർ വന്നു പുതിയതായിട്ട്. എൻ്റെ തൊട്ടു പിന്നിലായി ചന്ദ്രോദയം കണ്ടു കഴിഞ്ഞല്ലോ, ഇനി നോക്കിക്കോളൂ. സൂര്യൻ അസ്തമിക്കാനായിട്ട് താഴേക്ക് പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കാം. ഇപ്പോഴേ സൂര്യാസ്തമയവും ദൃശ്യമായി തുടങ്ങി. ആ എന്താ പറയേണ്ടത്, ഇനി ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മളെ ഓടിച്ചു വിടാനുള്ള സമയമായി. കാര്യം ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല, ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. എൻ്റെ ദൈവം ഈ ലൈറ്റ് ഹൗസ് ഇനി വാങ്ങിയാലും അത്രയ്ക്ക് സ്നേഹത്തു. വാസ്തവത്തിൽ ഇതിപ്പോൾ ഞാൻ 1st സ്ഥാനം എന്ന് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും ടോളസ്റ്റ് എന്ന്. പക്ഷേ ശരിയല്ല, ഇത് 3rd സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. കാര്യം 5 തെങ്ങിലേതാണ് ഇപ്പോൾ 2nd പ്ലേസ്. വേറെ 2 എണ്ണം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അഴകിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ഇപ്പോഴും തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് ആണെന്ന് പറഞ്ഞാൽ സുന്ദരിയാണെന്ന് അറിയാം. അതിൻ്റെ പൊസിഷനിങ്ങും എല്ലാം. ആ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, താഴെ നിന്ന് വിളി വരുന്നുണ്ട്. താഴേക്ക് വരും വരും, ഇവർക്ക് ക്ലോസിങ് ടൈം ആയി, പോയല്ലേ പറ്റുള്ളൂ. എന്തായാലും നമ്മൾക്ക് പോകാം. ഈ മനോഹരമായ കാഴ്ചകളോട് ഇവിടെ വന്ന് വീണ്ടും വരാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയുമായി നിങ്ങൾക്കും വരാം, തീർച്ചയായിട്ടും വന്ന് കാണുക.